എന്താണ് വിവരാവകാശ നിയമം? സർക്കാർ രേഖകളും മറ്റും പരിശോധിക്കുന്നതിനും പൊതുസ്വഭാവമുള്ള രേഖകളിൽ നിന്ന് കുറിപ്പുകൾ, ഉദ്ധരണികൾ, സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ തുടങ്ങിയവ എടുക്കുന്നതിനും അല്ലെങ്കിൽ ഫ്ലോപ്പിയിലോ മറ്റു ഇലക്ട്രോണിക് മാധ്യമത്തിലോ ശബ്ദരൂപത്തിലോ ചിത്രരൂപത്തിലോ ലഭിക്കുന്നതിനുള്ള അവകാശമാണ് വിവരാവകാശ നിയമം. ഫയൽ നോട്ടുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള രേഖകളാകും ലഭിക്കുക. 2005 ഒക്ടോബർ 12 ഈ നിയമം നിലവിൽ വന്നത്. അതാത് സ്ഥാപനങ്ങളിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് ബന്ധപ്പെട്ട രേഖകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ നൽകേണ്ടത്. അപേക്ഷയിൽ എന്തിനാണ് വിവരം അറിയുന്നതെന്ന കാര്യം കാണിക്കേണ്ടതില്ല. ഇങ്ങനെ വിവരം കിട്ടുവാൻ ഒരു നിശ്ചിത ഫീ നൽകേണ്ടതുണ്ട്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ഫീ ഒടുക്കേണ്ടതില്ല. സാധാരണഗതിയിൽ അപേക്ഷിച്ച് 30 ദിവസത്തിനകം വിവരം ലഭ്യമാക്കണം എന്ന വ്യവസ്ഥയുണ്ട്. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ വിവരം നൽകേണ്ടതാണ്. അപേക്ഷ സമർപ്പിച്ചത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ വിവരം ലഭിക്കാനുള്ള കൂടിയ സമയം 35 ദിവസമാണ്. മറ്റൊരാളുടെ താൽപ്പര്യത്തെ കൂടി ബാധിക്കുന്ന കാര്യമാണെങ്കിൽ വിവരം നൽകുവാനുള്ള കൂടിയ സമയപരിധി 40 ദിവസമാണ്. മറുപടി കിട്ടാത്ത പക്ഷം അതാത് സംസ്ഥാനത്തെ ഇൻഫർമേഷൻ കമ്മീഷനോ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനോ പരാതി നൽകാവുന്നതാണ്. എന്നാൽ ഈ നിയമം എല്ലാ വകുപ്പുകൾക്കും ബാധകമല്ല. സെക്ഷൻ 24 പ്രകാരം IB, Research and Analysis Wing, Directorate of Revenue Intelligence, Central Economic Intelligence Bureau, BSF, CRPF, ITBP, CISF, NSG, ആസാം റൈഫിൾസ് തുടങ്ങിയ കേന്ദ്ര രഹസ്യാന്വേഷണ സുരക്ഷാ ഏജൻസികളെ ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും അഴിമതി, മനുഷ്യാവകാശ ലംഘനം തുടങ്ങിയവ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനുകളുടെ അംഗീകാരത്തോടു കൂടി വെളിപ്പെടുത്താവുന്നതാണ്.